കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്വകാര്യ നയവൽക്കരണങ്ങൾക്കെതിരെയും സംസ്ഥാന ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും യു ഡി എഫ് ചിറയൻകീഴ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ എം പി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് കാണിക്കുന്ന വൃത്തികേടുകൾ, കൊള്ളരുതായ്മകൾ നമുക്ക് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ സ്വാതന്ത്ര്യം ലഭ്യമായതിനു ശേഷം ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സ്വത്തുക്കളും വിറ്റഴിക്കുവാൻ വേണ്ടിയുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോഴും നമ്മളുടെ സംസ്ഥാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക സഹായത്തോടുകൂടി പടുത്തുയർത്തിയിട്ടുള്ള നവരത്ന കമ്പനികളൊക്കെ തന്നെ വിറ്റഴിക്കാനുള്ള ഏർപ്പാടുകൾ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഒരു ഭാഗത്ത് നമ്മളുടെ എയർപോർട്ട്, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, എയർപോർട്ട് വിറ്റഴിച്ച് ആർക്കാം? എയർപോർട്ട് വിറ്റഴിച്ചത് അദാനി എന്ന് പറയുന്ന കുത്തക മുതലാളിക്ക് വേണ്ടിയാണ്. അദാനിയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇന്ന് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ ചില നടപടികൾ എടുത്തിട്ടുള്ളത്, ഈ സർക്കാർ എടുത്തിട്ടുള്ള നടപടികൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഏതാണ്ട് 56 ലധികം ആളുകളുടെ ജീവൻ പൊലിയാൻ ഉള്ള അവസരം ഒരുക്കിയത്. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനം നിന്ന് പിന്തിരിയണമെന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. യു ഡി എഫ് ചിറയൻകീഴ് നിയോജക മണ്ഡലം കൺവീനർ ജഫേഴ്സിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. യു ഡി എഫ് നേതാക്കളായ വിശ്വനാഥൻ നായർ, അനൂപ്, അജിത് കുമാർ, രാജു, എം ജെ ആനന്ദ്, കൃഷ്ണകുമാർ, ചാന്നാങ്കര, എം പി കുഞ്ഞ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ, ബിജു സഹദേവൻ, ബിജു ശ്രീധർ, സജീവ്, രാജേഷ് ബി നായർ, ഷെറിൻ ജോൺ, ഹാഷിം, റസൂൽ ഷാൻ, RIOEF സംസ്ഥാന പ്രസിഡന്റ് കോരാണി ഷിബു, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AS ശ്രീകണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, UDFലെ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.